കേരളത്തെ തന്നെ കീഴ്മേൽ മറിച്ച മഹാദുരന്തമായിരുന്നു പ്രളയം. പ്രളയത്തിൽ നാട് വിറച്ചപ്പോൾ അന്ന് സാമൂഹികവും സാംസ്കാരികവും തുടങ്ങി എല്ലാ മേഖലകളും പ്രതിസന്ധിയിലായി. കച്ചവടം പോലും പാടെ തകർന്നു. വ്യാപാരികളും കുടുംബങ്ങളും പട്ടിണിയിലായി. കേരളത്തെ പിടിച്ചുകുലുക്കിയ ഈ മഹാമാരിയാണ് ഏറ്റവും വലിയ വിപത്തെന്ന് അന്ന് നമ്മൾ വിചാരിച്ചു. എന്നാൽ അതായിരുന്നില്ല യഥാർത്ഥ മഹാമാരിയെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. പ്രളയത്തേക്കാൾ വലിയ ആഘാതമാണ് കൊറോണ എന്ന വിപത്ത് വിതയ്ക്കുന്നത്. 2018 പ്രളയം സൃഷ്ടിച്ച നികുതി വരുമാന നഷ്ടത്തേക്കാൾ വലിയ ആഘാതം COVID-19 ഖജനാവിലുണ്ടാക്കും. GST വരുമാനത്തിൽ മാത്രം 2018 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി 400 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത്. എന്നാൽ സർവമേഖലയിലും പ്രതിസന്ധി സൃഷ്ടിച്ച കോവിഡ് കാരണം വരുമാന നഷ്ടം ഇതിൻ്റെ രണ്ടിരട്ടിയാകും. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തൊഴിൽ മേഖലയാണ്. സാമ്പത്തിക സ്ഥിതിയെ തകർക്കുന്നതാകാം കോവിഡ് എന്നാണ് വിലയിരുത്തൽ. എല്ലാ ബിസിനസ്സുകാരെയും ഇത് പ്രതികൂലമായി ബാധിക്കും. ഓരോ കുടുംബത്തിലും ആഘാതം സൃഷ്ടിക്കാൻ ശേഷിയുള്ള വിഷമായി മാറിയിരിക്കുകയാണ് കോവിഡ്. പ്രളയകാലത്ത് കേരളത്തിന് സഹായഹസ്തമാകാൻ പ്രവാസികളുണ്ടായിരുന്നു. കോടികളാണ് കേരളത്തിന് വേണ്ടി അന്ന് അവർ മുടക്കിയത്. എന്നാൽ അന്ന് നമ്മളെ കരകയറ്റിയവരും ഇന്നൊരു കൈത്താങ്ങില്ലാതെ നിൽക്കുന്നു. അന്ന് നമ്മൾ സഹായിച്ച പ്രവാസികളെയും നാം കൂടെ കൂട്ടേണ്ടതുണ്ട്. ഇന്ധന നികുതി, ഭൂമി രജിസ്ട്രേഷൻ, മോട്ടോർ വാഹന നികുതി, മദ്യ നികുതി എന്നിവയാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യ വരുമാനങ്ങൾ. എന്നാൽ കോവിഡ് കാരണം ഈ വരുമാനവും ഇടിയും. ലോക്ക്ഡൗണിലേക്ക് രാജ്യം പോകുമ്പോൾ അത് വസ്തു കച്ചവടത്തെയും ബാധിക്കും. അടുത്ത മാസം 1 മുതൽ ഭൂമിയുടെ ന്യായവില 10% വർദ്ധിക്കുന്നത് കാരണം ഇപ്പോൾ രജിസ്ട്രേഷൻ ഓഫീസുകളിൽ കാര്യമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 1-ാം തീയതി മുതൽ മോട്ടോർ വാഹന നികുതി ഉയരുന്നതിനാലും ഡീലർമാർ വലിയ ഓഫറുകൾ പ്രഖ്യാപിച്ചതിനാലും കേരളത്തിന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയും തകിടം മറിഞ്ഞു. മോട്ടോർ സൈക്കിളുകൾക്ക് 1% കാറുകൾക്ക് 2% നികുതിയാണ് വർദ്ധിക്കുക. ധനബിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ സഭയിൽ അവതരിപ്പിച്ചതിനാൽ നികുതി 1 മുതൽ സർക്കാരിന് ലഭിച്ചു തുടങ്ങും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.